മെലസ്റ്റോമെറ്റേസി എന്ന സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരു സസ്യമാണ് അതിരാണി അഥവാ ചെറുകദളി. നമ്മുടെ തൊടിയിലും തോടിന്റെ വക്കിലും നല്ല ഭംഗിയുള്ള പൂക്കളുമായി നിൽക്കുന്ന ഈ ചെടിക്ക് പ്രാദേശികമായി കദളി, കലതി, തോട്ടുകാര, തൊടുകാര, കലംപൊട്ടി, മഷിക്കായ് ചെടി, ഖരപുത്രി, ജലജ്ഞാനി എന്നിങ്ങനെ ധാരാളം പേരുകളുണ്ട്. അതിരാണിയുടെ കായ് കഴിച്ചാൽ നാവ് നല്ല ഇരുണ്ട കറുപ്പ് നിറമാകും. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന കാട്ടുപഴമാണിത്. തെക്ക് കിഴക്കൻ ഏഷ്യ, ഇന്ത്യ, ജപ്പാന്റെ വടക്ക് ഭാഗം, ഓസ്ട്രേലിയയുടെ തെക്ക് ഭാഗം, പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ 50 മുതൽ 70 ഇനങ്ങളിൽ അതിരാണി കാണപ്പെടുന്നു. ഒറ്റ നോട്ടത്തിൽ കടലാടിയോട് സാമ്യമുള്ളതാണ് ഈ ചെടി. ഓസ്ബെക്കിയ പാർബിഫോളിയ എന്ന ബൊട്ടാണിക്കൽ നാമത്തിൽ ഈ സസ്യം അറിയപ്പെടാൻ കാരണം ഇതിൻ്റെ ഇല ഇംഗ്ലീഷിൽ ഓസ്ബെക്കിയ എന്ന് വിളിക്കുന്നതിനാലാണ്. നിവർന്നു നിൽക്കുന്ന കുറ്റിച്ചെടിയായ മലബാർ മെലസ്റ്റോമയിൽ നിന്ന് വ്യത്യസ്തമായി പ്രോസ്റ്റേറ്റ് കാണ്ഡത്തോടുകൂടിയ അയഞ്ഞ സസ്യമാണ് അതിരാണി. ഇത് ഒരു ഇഴജാതി പോലെ പടർന്ന് നിലത്തുനിന്ന് 40 സെൻറ്റിമീറ്റർ അധികം ഉയരത്തിൽ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നു. അതിരാണിയുടെ പുഷ്പം പിങ്ക് നിറവും 2 മുതൽ 3 സെൻറ്റിമീറ്റർ വീതിയുള്ളതുമാണ്. 5 ദളങ്ങൾ ഉള്ള പൂവ് രാവിലെ വിരിയുകയും വൈകുന്നേരം വാടിപ്പോകുന്നതുമാണ്. തണ്ടുകളിലും ഇലകളിലും രോമങ്ങളുമായി അറ്റം കൂർത്ത ദീർഘവൃത്താകൃതിയിലുള്ള കടും പച്ചയായ ഇലയാണ് അതിരാണിക്കുള്ളത്. പൂവിന് താഴെയുള്ള കലം പോലെയുള്ള പഴത്തിനുള്ളിലാണ് വിത്തുള്ളത്. അതിരാണിയുടെ നീരും ഇലയും പുഷ്പവും ഔഷധഗുണമുള്ളവയാണ്. വെരിക്കോസിസ്, വെയിൻ, പൈൽസ് എന്നീ രോഗങ്ങൾക്ക് നാട്ടുവൈദ്യത്തിൽ ഏറെ പ്രാധാന്യമുള്ള മരുന്നാണ് അതിരാണിയുടെ പൂവ്. ഇല ചതച്ച് മുറിവിലിട്ടാൽ രക്തച്ചൊരിച്ചിൽ നിൽക്കുകയും മുറിവ് വേഗം ഉണങ്ങുകയും ചെയ്യും. ചിക്കൻ പോക്സ് മൂലമുണ്ടാകുന്ന പാടുകൾ മാറാൻ ഇല അരച്ചിട്ടാൽ വളരെ നല്ലതാണ്. നിശാശലഭമായ നാഗശലഭത്തിൻ്റെ ലാർവ കുഞ്ഞുങ്ങളുടെ ഇഷ്ട ഭക്ഷണമാണ് അതിരാണിയുടെ ഇല. 2011 മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഗവേഷണത്തിൽ അതിരാണിയുടെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വെനം, ആൻറ്റി വൈറൽ എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞു ചെടിയുടെ അത്ഭുതങ്ങൾക്കായി. അതിനായി നമ്മൾക്കും കാത്തിരിക്കാം.